ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ പഠനം ഇവിടെ ആരംഭിക്കുകയാണ്. ധാരാളം പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഈ ഗ്രന്ഥം രചിച്ച നാൾ മുതൽ ഉണ്ട്. അവയിൽ ചിലതൊക്കെ വായിച്ച് ഗ്രഹിച്ചിട്ടുള്ളതും എന്റെ ചിന്തയിലൂടെ കടന്നുവരുന്നതുമായ പ്രായോഗികമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപണ്ഡിതന്മാരെ ഉദ്ദേശിച്ചല്ല ഇതിലെ ആശയം ഞാൻ പങ്കുവയ്ക്കുന്നത്, സാധാരണക്കാരായ വിശ്വാസികളെ ഉദ്ദേശിച്ചാണ്. ഈ വർഷം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വനിതാ സമാജ അംഗങ്ങൾക്ക് പഠിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകമാണ്. 2020 ഒക്ടോബർ മാസത്തിൽ ഇതിന്റെ പരീക്ഷ നടക്കുമ്പോൾ അതിന് പ്രയോജനപ്പെടുന്ന രീതി കൂടി ഈ പഠനത്തിൽ അവലംബിച്ചിട്ടുണ്ട്. 42 അധ്യായങ്ങൾ ഉള്ള ഈ പുസ്തകം സാധാരണക്കാരായ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസം തന്നെയാണ്. അതിനാൽ ഏറ്റവും ലളിതമായി ഇതിനെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ പഠനത്തിൽ പങ്കുചേരാവുന്നതാണ്. പഴയ നിയമ പുസ്തകത്തിൽ മറ്റുള്ള പുസ്തകങ്ങളെ അപേക്ഷിച്ച് വിശ്വാസികളുടെ ജീവിതത്തെ ഇത്രയധികം ആകർഷിക്കുകയും ചിന്തിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥം മറ്റൊന്നുണ്ടാവില്ല. അതികഠിനമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം എന്നതുകൊണ്ട് ഈ കോവിഡ്-19 വ്യാപന കാലഘട്ടത്തിൽ വളരെ ഭയവും ആകുലതയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ ചിന്തയും പഠനവും നമ്മെ വളരെ പ്രത്യാശ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചതിലൂടെ ലഭിക്കുന്ന അറിവുകൾ നിങ്ങളുടെ മുൻപാകെ സംക്ഷിപ്തമായി അവതരിപ്പിക്കാനാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യോത്തര രീതിയിലൂടെ പഠനം കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് പഠിതാക്കൾക്ക് പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് പ്രധാന വാക്യങ്ങൾ, അതുപോലെ ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങൾ, ഇവയും നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇതിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം, ഇയ്യോബിന്റെ പുസ്തകം രചിച്ചത് ആര്? ഈ പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചുള്ള സൂചനകൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. കാലഘട്ടത്തിന്റെ സാഹചര്യമായ തെളിവുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അതനുസരിച്ച് മോശ എഴുതിയെന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ചോദ്യം നമ്പർ 2, ഊസ് എന്ന പ്രദേശം ഭൂമിശാസ്ത്രപരമായി എവിടെ? ഇയ്യോബിന്റെ പുസ്തകം 1:1 പറയുന്നു, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഈ ദേശത്തെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായമാണ് ചരിത്രകാരന്മാരുടെ ഇടയിലുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, വിലാപങ്ങൾ 4:21 ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോ പുത്രിയെ സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് കാണുന്നു. ഈ വചനമനുസരിച്ച് ഇസ്രായേലിന് തെക്കുള്ള ഏതോ ദേശത്തിന് സമീപമാണ് ഊസ് ദേശം എന്ന് കരുതുന്നു. ഏതോവും ഊസും ഒരു സ്ഥലമാണെന്നുള്ള അഭിപ്രായവും ഉണ്ട്. രണ്ടാമത്തെ ചിന്ത, ഉൽപ്പത്തി പുസ്തകം 10:22-23 നോഹയുടെ മൂത്ത മകനായ ഷേമിന്റെ പുത്രന്മാരിൽ ഒരുവനായ അരാമിന്റെ ആദ്യജാതനാണ് ഊസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമകാലത്ത് ഗോത്രത്തലവന്റെ പേരിലാണ് പട്ടണങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഉദാഹരണമായി ന്യായാധിപന്മാരുടെ പുസ്തകം 11:1-18:29 പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വേദപുസ്തകത്തിൽ ഉടനീളം ഇത് കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ ദാൻ ഗോത്രങ്ങൾ വസിച്ച പട്ടണം ദാൻ പട്ടണമാണ്, അവരെ ധാന്യർ എന്ന് അറിയപ്പെടുന്നു. ഗിലെയാദ് താമസിച്ച പട്ടണമാണ് ഗിലെയാദ് പട്ടണം, അത് ഗിലെയാദ്യർ എന്ന് അറിയപ്പെടുന്നു. കനാൻ താമസിച്ച സ്ഥലമാണ് കനാൻ ദേശം, അത് കനാന്യർ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ, അതായത് ഗോത്രത്തലവാന്മാരുടെ പേരിൽ ഈ പട്ടണങ്ങൾ അറിയപ്പെടുന്നു. പുരാതന പട്ടണമായ ഡമാസ്കസിന്റെ സ്ഥാപകനായിരുന്നു ഊസ് എന്ന് ചരിത്രകാരനായ യൂസേബിയോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ വടക്ക് കിഴക്കായി അരാമിയർ വസിച്ചിരുന്നു.
അരാമ്യരുടെ ഭാഷയായിരുന്നു അറമായ ഭാഷ. ഇവ വെച്ചുകൊണ്ട് മധ്യപൂർവ്വ ദേശമായ സിറിയൻ മരുഭൂമിയിൽ എവിടെയോ ആയിരുന്നു ഊസ് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഇസ്രായേലിന് വെളിയിലായിരുന്നു ഈ ദേശം എന്നതിൽ ഭിന്ന അഭിപ്രായം ഇല്ല. ഇവിടുന്ന് ഉള്ള ഒരു ചോദ്യം, ഇയ്യോബിന്റെ ജന്മസ്ഥലം എവിടെ? അതിന്റെ ഉത്തരമാണ് ഊസ്. അടുത്ത എപ്പിസോഡിൽ മോശ ഈ പുസ്തകം എഴുതണമെങ്കിൽ ഇയ്യോബിനെ കുറിച്ച് വ്യക്തമായ അറിവ് ലഭിച്ചിരിക്കണമല്ലോ. അപ്പൊ ഇയ്യോബിന്റെ പരിശോധനയെക്കുറിച്ച് മോശയ്ക്ക് എങ്ങനെ അറിവ് ലഭിച്ചു? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി അടുത്ത എപ്പിസോഡ് കാണുക. ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ തുടർന്ന് ഉള്ള എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.